ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീമന്ദരേ കയ്യിൽ സിന്ദൂരം മംഗല്യതാലിതൻ സൗഭാഗ്യം സ്വയംവരം 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 നമ്മുടെ കപ്പിൾ കാർത്തിക ആൻഡ് വിഘ്നേഷ് ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് കോട്ടയത്തുള്ള വിൻസർ കാസിൽ ഹോട്ടലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ലെറ്റ് മീ വെൽക്കം ദം. ഹലോ. രണ്ടുപേരും കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസിന്റെ ഇടയ്ക്കാണ് അല്ലേ? സോ ഐ ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് യു, ബട്ട് ബിഫോർ ദാറ്റ് വിഘ്നേഷ്, ഐ നീഡ് എൻ ഇൻട്രൊഡക്ഷൻ. വിഘ്നേഷിനെ കുറിച്ച് പറയുക. ഓക്കെ, ഞാൻ ദുബായിൽ വളർന്നതാണ്. ഓക്കെ, ഇവിടെ ജനിച്ചു. ഓക്കെ, സ്കൂളിംഗ് ആൻഡ് കോളേജ് ഹാവ് ഡൺ ഇൻ ദുബായ്. ഓക്കെ, ഐ വെന്റ് ടു എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജ് ആൻഡ് ഐ ആം വർക്കിംഗ് ഫോർ എമിറേറ്റ്സ് എയർലൈൻ. ഓക്കേ, നാട്ടിൽ എവിടെയാണ് സ്ഥലം? നാട്ടിൽ കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരം കാവ്യമാധവന്റെ സ്ഥലത്ത്. അപ്പൊ ആ ഭാഷയിലൊക്കെ സംസാരിക്കാൻ അറിയോ? ഇല്ല, ഞാൻ ദുബായിൽ വളർന്നുകൊണ്ട് അങ്ങനെ അറിയത്തില്ല ലാംഗ്വേജ് കുറച്ച്. ഓക്കേ, സോ എന്താ ഇപ്പോ സെറ്റിൽഡും ഫാമിലി ആയിട്ട് ദുബായിൽ? ഓക്കേ. കാർത്തിക, ഞാനും ഇവിടെ ജനിച്ച് ദുബായിൽ വളർന്നതാണ്. ഞാനും അവിടെയാണ് സ്കൂളിങ്ങും എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജിലാണ് ഞാനും പഠിച്ചത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം മാസ്റ്റേഴ്സിന് പോകാൻ വേണ്ടിയിട്ട് ജോബ് ലീവ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ, രണ്ടുപേരും. ഓക്കെ, കാർത്തികന് ഇപ്പം അത്യാവശ്യം കോളേജ് ടൈമിൽ തുടങ്ങി. എന്താ പറയുക, ഇങ്ങനെ ഒരു അറിയുന്നതിന് മുമ്പേ ആസ് എ നോർമൽ പേഴ്സൺ അറിയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാർത്തിക, വാട്ട് യു ലൈക്ക് അബൌട്ട് ഹർ? ഷീ ഈസ് വെരി സ്ട്രോങ് കമ്പയർഡ് ടു ഓൾ അദർ ഗേൾസ് ഐവ് മെറ്റ്. ഓക്കെ, സോ ഷീ ടേക്സ് വാട്ടെവർ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. ഓക്കെ, ഷീ ഡസന്റ് ഗിവ് അപ്പ്. കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? അലവല. ഓക്കെ, അലവല. ഇന്റർവ്യൂവിനു വേണ്ടി വിഘ്നേഷ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് വിഘ്നേഷിനെ കുറിച്ച് ഇഷ്ടപ്പെട്ട കാര്യം? വിഘ്നേഷ് വളരെ പേഷ്യൻ്റാണ്. എനിക്ക് ഇച്ചിരി സമയത്ത് വല്ലാതെ ദേഷ്യമുണ്ട്, പക്ഷെ വിഘ്നേഷ് വളരെ പേഷ്യൻ്റാണ്. വിഘ്നേഷ് വളരെ സെൻസിറ്റീവ് ആണ്, കെയറിങ് ആണ്. അതുപോലെ തന്നെ എനിക്കില്ലാത്തൊരു ക്വാളിറ്റി വിഘ്നേഷിനുണ്ട്, മ്യൂസിക്കൽ ടാലൻറ്റ്. വിഘ്നേഷ് വളരെ മ്യൂസിക്കലി, എന്താ പറയുക, കുറച്ചല്ല, വിഘ്നേഷ് നന്നായിട്ട് ഗിറ്റാർ വായിക്കും, നന്നായിട്ട് പാട്ട് പാടും, പാട്ട് എഴുതും. വിഘ്നേഷ് എഴുതും, അങ്ങനെ വിഘ്നേഷ് മ്യൂസിക്കലി വളരെ ടാലൻറ്റഡ് ആണ്. അതാണ് എനിക്കില്ലാത്തൊരു ടാലൻറ്റ്. ഞാൻ ഡാൻസ് ചെയ്യും, അത്ലറ്റിക്സിൽ നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അതാണ് വിഘ്നേഷ് എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത്, ഗിറ്റാറ്, വിഘ്നേഷിൻ്റെ ഗിറ്റാറ്. സോ നാട്ടിൽ എവിടെയാണ് സ്ഥലം? എൻ്റെ നാട് ബേസിക്കലി കോട്ടയമാണ്. ഞാൻ ജനിച്ചത് കോട്ടയത്താണ്, അതുകൊണ്ടാണ് കോട്ടയം തന്നെ കല്യാണത്തിന് വേണ്ടി ചൂസ് ചെയ്തത്. കോട്ടയത്തോട് എനിക്ക് വളരെ അടുത്തൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ വിൻസർ കാസിൽ പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം കോട്ടയത്തുള്ള സ്ഥിതിക്ക് വേറെ ഒരു വെഡ്ഡിങ് വെന്യൂവിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആകെ ഒരു വെഡ്ഡിങ് വെന്യൂവിനെ മാത്രമേ, ഒരു വെഡ്ഡിങ് വെന്യൂ മാത്രമേ ഞാൻ കാണാൻ പോയുള്ളൂ, ഇത് മാത്രമേ ഞാൻ നേരിട്ട് കാണാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതാണ് പ്ലേസ്. വീട്ടിൽ ആരൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിൽ? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അമ്മൂമ്മ. എന്റെ അച്ഛൻ ദുബായിലാണ്, അമ്മയും ദുബായിലാണ്. എന്റെ അനിയൻ ഇവിടെ അമൃതയിലെ മെഡിസിൻ പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു കല്യാണത്തിന്, എസ്പെഷ്യലി തമിഴ് ബ്രാഹ്മിൺ കല്യാണത്തിന് കോസ്റ്റ്യൂം ചേഞ്ച് തന്നെ ഒരുപാടുണ്ട്. എത്ര കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് കല്യാണത്തിനാണോ? കല്യാണത്തിന്റെ കല്യാണത്തിന് ആണുങ്ങൾക്ക് ഒറ്റ കോസ്റ്റ്യൂമാണ്, പെണ്ണുങ്ങൾക്കാണ് ഈ രണ്ട് മൂന്നെണ്ണം. പക്ഷെ ഇവിടെ ഇപ്പം ഞങ്ങളത് ആഡ് ചെയ്തതാണ്. വിഘ്നേഷിന് അത്രയും കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ടായിരുന്നില്ല, രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരെണ്ണം ആഡ് ചെയ്തതാണ് മാച്ചിങ് ആയിട്ട്, മാച്ചിങ് ആകാൻ വേണ്ടിയിട്ട്. കാരണം അത് ലാസ്റ്റ് കോസ്റ്റ്യൂം ആക്ച്വലി ഞാൻ അതൊരു കേരള ഇത് ആഡ് ചെയ്തതാണ്. സെറ്റ് മുണ്ട്, സെറ്റ് മുണ്ട് കേരളത്തിന്റെ സ്റ്റൈലാണ്, സെറ്റ് മുണ്ട് മാറി ഉടുക്കുക എന്നുള്ളത്. അത് കേരള തമിഴ്നാട്ടിലെ ഞാൻ ആഡ് ചെയ്തതാണ്, ഫ്യൂഷൻ ആയതുകൊണ്ട്. ആ സമയത്ത് വിഘ്നേഷ് ആ പഴയ ഡ്രസ്സിൽ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് വിഘ്നേഷിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മാച്ചിങ് ആയിട്ട്. ആരാണ് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തത്? ആക്ച്വലി കോസ്റ്റ്യൂംസ് ചെയ്തത് അശ്വിനി ഹൈദരാബാദ് ഉള്ള ദക്ഷ എന്ന് പറഞ്ഞ ബൊട്ടീക്കിലെ. സോ ഷീ ഡിഡ് റിയലി ഗുഡ് വർക്ക്. അത്
ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് യാതൊരുവിധ കംപ്ലൈന്റും പറയാനില്ല. എക്സെപ്ഷണലി വെൽ ഡൺ എല്ലാ ഡ്രസ്സും. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്? അവരുടെ അധികം വർക്കൊന്നും ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഷി വാസ് വെരി കോൺഫിഡൻറ്റ്, സോ ഐ ബിക്കെയിം കോൺഫിഡൻറ്റ്. സോ അങ്ങനെ ആദ്യം ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ചെയ്തു. ഈ ഡ്രസ്സൊക്കെ അശ്വിനിയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് നോർമൽ ഡ്രസ്സുകൾ ചെയ്തു. അപ്പോൾ അത് നന്നായി വന്നു കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആയി, ഓക്കെ ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ലെഹങ്ക കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബ്രൈഡൽ, എൻ്റെ രാവിലത്തെ ബ്രൈഡൽ ലെഹങ്ക, അതൊരു ഞാൻ അശ്വിനിയോട് പറഞ്ഞു അതൊരു നല്ല ഒരു ഒരു സബ്യാസാച്ചി ലുക്ക്, ഒരു നോർത്ത് ഇന്ത്യൻ അല്ലേ, അപ്പം അങ്ങനെ ഒരു ലുക്ക് ആവരുത്, ഒരു നല്ലൊരു ഒരു സൗത്ത് ഇന്ത്യൻ ലുക്ക് വരുന്ന ഒരു ലെഹങ്ക വേണം എന്ന് പറഞ്ഞു. അപ്പം അശ്വിനി ഒരു കളർ കോമ്പിനേഷൻ തന്നെ, ഒരു ഗ്രീൻ, റെഡ് ആൻഡ് എ മാരി ഗോൾഡ് ഒരു സ്കാർഫ് വരുന്നത്. അപ്പോൾ കളർ കോമ്പിനേഷൻ തന്നെ പ്രൈമറി കളേഴ്സ് അല്ലേ കാണുന്നത്, ഒരു ഡാർക്ക് മെറൂൺ. സോ അശ്വിനി ആ കളർ കോമ്പിനേഷനെ കൊണ്ട് തന്നെ ഒരു സൗത്ത് ഇന്ത്യൻ ലുക്ക് അതിൽ കൊണ്ടുവന്നു. പിന്നെ കംപ്ലീറ്റ്ലി ഡൺ, ലൈക്ക് വർക്കാണ് കംപ്ലീറ്റ്, ഒരു ഹെവി ബ്രൈഡൽ ലെഹങ്ക. അശ്വിനി ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കോസ്റ്റ്യൂംസും ആയിട്ട്. സോ നമുക്ക് അശ്വിനിയുടെ തന്നെ നമുക്ക് കാണാം ഈ കോസ്റ്റ്യൂംസിന് എന്താണ് അശ്വിനിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സോ ഞാൻ പറഞ്ഞതുപോലെ ഡിസൈനർ അശ്വിനിയുണ്ട്. സോ ഈ എല്ലാ കോസ്റ്റ്യൂംസും എന്തൊക്കെയാണ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. കാർത്തികയുടെ വെഡിങ് കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്ത ഡിസൈനർ നമ്മളോടൊപ്പം ഉണ്ട്. സോ ലെറ്റ് മീ വെൽക്കം അശ്വിനി. ഹായ് അശ്വിനി. ഹായ്. സോ അശ്വിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബാഹുബലിയിലെ അസിസ്റ്റന്റ് കോസ്റ്റ്യൂമറായിരുന്നു അല്ലേ. സോ ആദ്യം തന്നെ ഇത്രയും വലിയൊരു പടത്തിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു ക്വിക്ക് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? അതായത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഓരോ ഫാബ്രിക്കും അതിനെ നമ്മൾ അതിന് ചൂസ് ചെയ്തിരിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം നമ്മൾ നോക്കി ഡിസൈനർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂമും ഓർണമെന്റ്സ് എല്ലാം നമ്മൾ നോക്കിയിട്ടാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് അതിന്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എവിടെയാണ് ബേസ്ഡ് ശരിക്കും? ഞാൻ ഹൈദരാബാദാണ്. ഓക്കെ, എനിക്ക് അവിടെ ബുട്ടിക് ഉണ്ട്, പേര് ദക്ഷ എന്നാണ്. ഓക്കെ, ഏകദേശം ഒരു 10-12 എണ്ണം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോഷൂട്ട്സിനും പിന്നെ ഓരോരോ ഫംഗ്ഷൻസിനും ഒക്കെ. സോ നമുക്ക് ഉള്ള കോസ്റ്റ്യൂംസിനെ കുറിച്ചൊക്കെ ഒന്ന് അത് കണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കാണുമ്പോൾ അതിന്റെ ഒരു ഇത് മനസ്സിലാവും. സോ നമുക്ക് ആദ്യം ഇതാണ് സാരി ബ്ലൗസസ്. അതെ അതെ. അതായത് നമ്മൾ മെയിൻ വെഡിങ് ഡേ ഇടുന്ന മെയിൻ സാരി ബ്ലൗസ്. ഓക്കെ, ദിസ് ലുക്സ് വൗ. ഇതാണ് കല്യാണത്തിന്റെ ബ്ലൗസ്. സോ സാരി കളർ ഇതേ കളർ അല്ല, പിങ്ക് ആണ് സാരിയുടെ കളർ. നമ്മൾ കോൺട്രാസ്റ്റ് കളറിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് രാജസ്ഥാനി, രാജസ്ഥാനി ഡിസൈൻസ് ആണ്. പിന്നെ ഇതിൽ സർദോസി, സ്റ്റോൺ, കുന്ദൻ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൈഡ് ദ ഗ്രൂം, ഓക്കെ, ആ സൈഡ് ബ്രൈഡ്, ഒരു സ്ത്രീവേലി ബ്രൈഡ്. ഇത് എനിക്ക് തോന്നുന്ന കേരളത്തിൽ ആരും ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ. ഫുൾ ഹാൻഡ് വർക്ക്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ഇത് എന്താ ആക്ച്വലി ഒരു ബ്രൈഡൽ പ്രൊസഷന്റെ ഒരു പാറ്റേൺ ആണ് അല്ലേ, നമ്മുടെ പല്ലക്കിൽ കൊണ്ടുപോകുന്ന ഒരു ലേഡി. ആൻഡ് ഒരുപാട് ചെറിയ ചെറിയ അറ്റാച്ച്മെന്റ്സും. ഇത് എത്ര സമയമെടുത്തു ഇത് ഫുൾ ഒന്ന് തീർക്കാനായിട്ട്? ഈ ബ്ലൗസിന് മാത്രം നമ്മളൊരു 2 മന്ത്സ് ഓളം എടുത്തിട്ടുണ്ട്. കാരണം അത്രയും വർക്ക് ഇതിലുണ്ട്. ഒരു 3-4 ആൾക്കാർ ഇരുന്നിട്ട് ചെയ്തു. സോ ഇത് ആക്ച്വലി ഇതിന്റെ ബാക്ക് ആണ്, ഫുൾ നെറ്റ് ആണ് അല്ലേ? അതെ. അപ്പോൾ സ്കിൻ കാണും? സ്കിൻ, അതായത് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സ്കിൻ അത്ര എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ടതുകൊണ്ട് നെറ്റ് വെച്ചിട്ട് മാത്രമാവും. അത് ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ, അവർക്ക്. പക്ഷെ ഞാൻ കാർത്തിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ്. ഓക്കെ, കാരണം ഇവിടെ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുമല്ലോ. അപ്പോൾ ബാക്ക് ആണ് മെയിൻ ആയിട്ട് ബാക്കും സ്ലീവും ഹൈലൈറ്റ് ചെയ്യാൻ. ഏകദേശം ഇതുപോലെ ഒരു ബ്ലൗസ് തുന്നിക്കണമെങ്കിൽ ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് കൂടിയാണ് അല്ലേ? എത്ര ഒരു അപ്രോക്സിമേറ്റ് ഒരു കോസ്റ്റ് റേഞ്ച് പറയാമോ? നമ്മൾ ഇതിന് ചാർജ് ചെയ്തിരിക്കുന്നത് 20,000 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് മെഹന്ദിയുടെ കോസ്റ്റ്.
ഡിഫറൻസ് കോസ്റ്റ്യൂംസ് ആണ്. ആക്ച്വലി എനിക്ക് എടുത്തു പറയേണ്ടത് ഓരോ കോസ്റ്റ്യൂമും അതിന്റെ കളേഴ്സും അതിന്റെ ബ്യൂട്ടി, ഇറ്റ് ലുക്സ് വെരി നൈസ്. താങ്ക് യു. സോ ഇതിനെ കുറിച്ച് ഒന്ന് പറയുമോ? ഇത് ഫുള്ള് സീക്വൻസ്, ഇത് ഒറിജിനൽ മിറർ ആണ്. ഓക്കെ. സ്കേർട്ടിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ മിറർ. ഓക്കെ. പിന്നെ സീക്വൻസ്, ഓക്കെ. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഈ സ്കേർട്ടിലുള്ളതും ഈ ബ്ലൗസിലുള്ളതും ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത്. മെഹന്തി ഡ്രസ്സിനുള്ള മെയിൻ ആയിട്ട് കളർ കോമ്പിനേഷനും നമ്മൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഒരു ഗോൾഡൻ കളർ, ഗോൾഡൻ കളർ ടോപ്പ് ബ്ലൂ. ആൻഡ് ഈ ഷേഡ് ഓഫ് ബ്ലൂ എന്താണ് പറയാ? സ്കൈ ബ്ലൂ. സ്കൈ ബ്ലൂ ആണ്. സ്കൈ ബ്ലൂ ആണ്. ഓക്കെ. ഇത് ഇതിന്റെ ഉള്ളിലൊരു കാൻകനെട്ട് പോലെ ഒരു സ്കേർട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർ ഇപ്പോൾ നോർമൽ ആയിട്ട് നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ അത് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ബ്രൈഡാണല്ലോ. അപ്പോൾ അതിനോട് നമ്മൾ സ്കേർട്ട് വെച്ചിട്ട് ഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് നല്ലപോലെ സ്റ്റാൻഡ് ചെയ്ത് നോക്കും. ഓക്കെ. അതാണ് അതിന്റെ മെയിൻ. ഇതിലും ഫുൾ മിറേഴ്സ് വെച്ച് ഒറിജിനൽ മിറർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒറിജിനൽ ഹാങ്ങിങ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഒറിജിനൽ മിറർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓക്കെ. അതിനെ പറ്റി ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്? ഇത് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾക്ക് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ നമ്മൾ ഹൈദരാബാദിൽ നിന്ന്, അതെ, നമ്മളിത് പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ്. അതെ. സോ കളർ കോമ്പിനേഷൻസ് ഇങ്ങനെ പറയുകയാണോ ചെയ്തത്? അല്ല, ആക്ച്വലി നമ്മളത് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ആളുടെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് ആൾക്ക് എന്താണ് മാച്ച് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. ആസ് എ ഡിസൈനർ. ഇതാണെങ്കിലും ഫുൾ സീക്വൻസ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ട് ഇത് കുറച്ച് മെഷീൻ വർക്ക്. ഇത് മെഷീൻ വർക്ക് ആണ്. ഇത് മെഷീൻ വർക്ക്. കാരണം എന്താ വെച്ചാൽ ഫുൾ കസ്റ്റമറുടെ ബഡ്ജറ്റും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മെഷീനാണ്. അതിന് നമ്മൾ ബാക്കിയെല്ലാം ഹാൻഡ് വർക്ക് ആണ്. ഓക്കെ, നൈസ്. ആരാണ് വെഡിങ് മേക്കപ്പ്? മേക്കപ്പ് ആർട്ടിസ്റ്റ് വിനീത് സീമ എന്ന് പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ട്രിവാൻഡ്രത്ത് എന്ന് ഉള്ളത്. ഓക്കെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതായത് മെഹന്തിക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് വരുന്നത് കൊണ്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ്, അതായത് ഇത്രയും ഒരു ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ഒരു മേക്കപ്പ്. ഐ മീൻ ഔട്ട്ഡോർ ആണല്ലോ. ഔട്ട്ഡോർ ആണ് ഇപ്പം നൈറ്റിലാണ് ഈവനിങ് ഫംഗ്ഷൻ ആകുമ്പം അത് ലെയ്ഡ് ബാക്ക് ആൻഡ് ഐ മീൻ ഇത്തിരി തോന്നുന്ന രീതിയിലും അങ്ങനെയൊക്കെയുള്ള ഒരു ഹെയർ ആൻഡ് മേക്കപ്പ് ആണ് ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വെഡിങ് ഫുൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെയർ ആൻഡ് മേക്കപ്പ്. ഓക്കെ. സോ ഏതായാലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിനോട് കൂടെ സംസാരിക്കാം. ആൻഡ് ലെറ്റ് സീ വാട്ട് കൈൻഡ് ഓഫ് ലുക്ക് ഹി ഹാസ് പ്ലാൻഡ് ഫോർ യു. സോ ഇവിടെ വിനീത് ഉണ്ട്. സോ എന്തൊക്കെ, നമ്മൾ ലൈവായിട്ടാണ് ആക്ച്വലി കാർത്തികയുടെ മേക്കപ്പ് കാണാൻ പോകുന്നത്. കാരണം ഇന്നേ ദിവസം പരിപാടികൾ തുടങ്ങുവാണ്. സോ വി ആർ ഗോയിങ് ടു ബി വിത്ത് ഹെർ ആൻഡ് ലൈവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മേക്ക് ഓവർ നമുക്ക് കാണാം. സോ ഇപ്പം ദാ നമുക്ക് കാണാം, കാർത്തിക നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ അല്ലേ. സീമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. കൂടുതലും ആഡ്സ് ആണ് ചെയ്യുന്നത്, പക്ഷെ ഫിലിംസ്, ഫോട്ടോഷൂട്ട്സ്, പോർട്ട്ഫോളിയോസ് അങ്ങനെ എല്ലാം. എന്നാലും കൂടുതലും ഞാൻ ബ്രൈഡ്സിനെ ചെയ്യുന്നുണ്ട്. ബ്രൈഡ്സിനാണ് കൂടുതൽ. മൂവിയിൽ ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കൂടുതൽ ആഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ എവിടെയാണ് സ്ഥലം ശരിക്കും? ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്താണ്. ഓക്കെ. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇന്ന് കാണുന്നത് അല്ലേ? ബാക്കി എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഫോൺ, ഇമെയിൽസ്, വാട്സ്ആപ്പ് ഒക്കെയാണ്. അതെ. പിന്നെ പിക്ചർ ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ്. സോ എങ്ങനെയാണ് കാർത്തിക ഫസ്റ്റ് അപ്രോച്ച് ചെയ്തപ്പോ എന്തായിരുന്നു പറഞ്ഞത്? എന്റെ കല്യാണത്തിന് എങ്ങനെ ഒരുക്കണം, എന്തൊക്കെയായിരുന്നു റെഫറൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു? കാർത്തിക ആദ്യം തന്നെ വിളിച്ചപ്പോ എന്റെ ഒരു ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ബ്രൈഡിന്റെ റെഫറൻസിലായിരുന്നു കണ്ടിട്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇന്ന ഡ്രസ്സാണ് വെയർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സജഷൻസ് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് ഇങ്ങനെ ഏതാണ് വേണ്ടത്.
സോ ഇന്ന് ആക്ച്വലി മെഹന്തി ആൻഡ് എൻഗേജ്മെന്റ് സെറമണിയാണ്. സോ എങ്ങനെയാണ്, എന്താ ചെയ്തേക്കുന്നത് ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് പറയുമോ? ജസ്റ്റ് ഇപ്പൊ ഹെയറിന്റെ കാര്യമാണെങ്കിൽ ജസ്റ്റ് ഫുള്ള് ഒന്ന് ബോൺസ് ചെയ്തു, ഒന്ന് കേളി ഹെയർ ചെയ്തു. ഫുൾ ഒറിജിനൽ ഹെയർ തന്നെയാണ് അല്ലേ? ആ ഒറിജിനൽ ഹെയർ തന്നെയാണ്. ഒറിജിനൽ ഹെയർ ഓൾറെഡി കാർത്തിക്ക് നല്ല തിക്ക് ആൻഡ് ലോങ് ഹെയർ ആണ് ഉള്ളത്. അപ്പൊ നമുക്കൊന്ന് ബോൺസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെയർ ചുരുങ്ങാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് ആ ലെങ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെറിയൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. അതാണ് ഹെയർ. ആൻഡ് ഫേസില്? ഫേസ് വന്നിട്ട് നമ്മളിപ്പോ ചെയ്തേക്കുന്ന വന്നിട്ട് മാക്കിന്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് കോമ്പാക്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോബി ബ്രൗണിന്റെ ആണ് ബേസ് യൂസ് ചെയ്തേക്കുന്നത്. And artificial lashes വെച്ചിട്ടുണ്ട്. അത് കാർത്തിക തന്നെ കളക്ട് ചെയ്ത ലാഷസ് ആണ്. കാർത്തിക സ്ഥിരം യൂസ് ചെയ്യാറുള്ള ലാഷസ് ആണ്. ഓക്കേ. സോ അതുകൊണ്ട് പിന്നെ ഒരു അതാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ചേർന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. ആൻഡ് ഇൻഫാക്ട് ഡ്രേപ്പിംഗ് തുടങ്ങി എല്ലാത്തിലും എങ്ങനെയാണ് കാർത്തികായിട്ട് വർക്ക്? ഡ്രേപ്പിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാർത്തിക കംഫർട്ടബിൾ ഭയങ്കര എല്ലാരെയും പോലെ കുറച്ച് എക്സ്പോസ് ചെയ്തോ അങ്ങനെ നിന്നല്ല. കാർത്തിക എല്ലാം കവേർഡ് ആയിരിക്കണം, മാക്സിമം നല്ല കവേർഡ് ആയിരിക്കണം, എങ്കിലാണ് കാർത്തിക കംഫർട്ടബിൾ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈവൻ സാരി ആയ പോലും നല്ല കംഫർട്ടബിൾ ആയിരിക്കണം, അവിടെ എവിടെയൊന്നും കാണാൻ പാടില്ല, നല്ല നീറ്റ് ആൻഡ് വൃത്തിയായിട്ടിരിക്കണം എന്നാണ് കാർത്തികയുടെ അഭിപ്രായം. എങ്ങനെയുണ്ടായിരുന്നു കാർത്തികയുടെ കൂടെ? ചില ആൾക്കാർ ഭയങ്കര പിടിവാശിയാണ്, ചില ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ഒരുപാട് ഇന്ററപ്റ്റ് ചെയ്യും നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ. സോ കാർത്തിക എങ്ങനെയാണ്? കാർത്തിക ഭയങ്കര കൊച്ചുകുട്ടികളെ പോലെയാണ്. മേക്കപ്പ് തുടങ്ങി ഇത്രയും നേരം വരെ അടങ്ങിയിരുന്നിട്ടില്ല, ഭയങ്കര വാചാലയാണ്. പിന്നെ അതുപോലെ തന്നെ എവറി ടൈം ഇങ്ങനെ അടങ്ങിയിരിക്കത്തേ ഇല്ല, ഫേസ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുക, ഭയങ്കര ഒരു അങ്ങനെ ഒരു ക്രൈസി ഗേളാണ്. അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് നല്ലൊരു ലുക്ക് ആയിട്ടുണ്ട്. ഇനി നാളെ കല്യാണത്തിന് വേണ്ടിട്ട് എന്ത് ലുക്കാണ് പ്ലാൻ ചെയ്യുന്നത്? നാളെ രാവിലെ കാർത്തികന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ കുറച്ച് മേക്കപ്പ് കുറച്ച് ഇപ്പൊ ഞാൻ നൈറ്റ് പാർട്ടി മോഡായതാണ്, കുറച്ച് ഹെവി ആയിട്ട് തന്നെ പോയിട്ടിട്ടുണ്ട്. രാവിലെ വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് രാവിലെ റെഡി ആവാൻ, കുറച്ച് നാച്ചുറൽ ഫീല്, വളരെ സിമ്പിൾ ആയിട്ടാണ് രാവിലെ റെഡി ആവാൻ. കാർത്തിക നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിരിക്കണം. എല്ലാത്തിനും കാർത്തികയ്ക്ക് കാർത്തികേതായ അഭിപ്രായങ്ങളുണ്ട്. ചിലർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, കാർത്തികയ്ക്ക് കാർത്തിക ഇന്ന ഓർണമെന്റ്സ് ഞാൻ വെയർ ചെയ്യണം, ഇന്ന ഹിപ് ചെയിൻ വെയർ ചെയ്യണം, അങ്ങനെയുള്ള ഐഡിയാസ് കുറെ കാർത്തികയ്ക്ക് ഉണ്ട്. ഇല്ല, ചെറിയൊരു ബൺ ഹെയർ ആണ് ചെയ്യുന്നത്. അത് കുറച്ച് ഫ്ലവറും അതുപോലെ കാർത്തിക നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ധാരാളം ഫ്ലവേഴ്സ് വേണ്ട, വളരെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് റെഡി ആവണം നാളെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാർത്തിക ആൻഡ് വിഘ്നേഷ് ഇവരുടെ മേക്ക് ഓവർ സെഗ്മെൻറ്റ് കണ്ടു, കോസ്റ്റ്യൂംസിൻ്റെ വിശേഷങ്ങൾ കണ്ടു. ഇനിയും ഒരുപാട് വെഡിങ് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻസിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ബട്ട് ഫോർ ദാറ്റ് യു വിൽ ഹാവ് ടു വെയിറ്റ് അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.